രാഷ്ട്രീയമായി നേരിടേണ്ട ആവശ്യം തന്നെ ബിജെപിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിനകത്ത് അദ്ദേഹം വളരെയധികം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയപരമായി തന്നെ നമ്മൾ മറുപടി പറയേണ്ടി വരുന്നു. കാരണം എന്താ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ രാഹുൽ ഗാന്ധി പ്രചരണത്തിന് വേണ്ടി, ഞാൻ എൻ്റെ ചോദ്യം, ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ നരേന്ദ്രമോദിയുടെ പരാജയമല്ലായിരുന്നു ഹിമാചൽ പ്രദേശിൽ ബി ജെ പി തോറ്റമ്പിയത് എന്നുള്ള ചോദ്യത്തിന് താങ്കളുടെ മറുപടി എന്താണ്? കാരണം ഹിമാചൽ പ്രദേശിൽ നരേന്ദ്രമോദി ഇലക്ഷൻ റാലി നടത്താൻ പോയല്ലോ നിങ്ങളുടെ ദേശീയ നരേന്ദ്രമോദി എന്ന് പറയുന്ന, അല്ല താങ്കളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി, താങ്കളുടെ അവസരത്തിൽ പറഞ്ഞാൽ മതി. ഞാൻ എന്റെ അവസരം താങ്കളുടെ അവസരത്തിൽ താങ്കൾ പറഞ്ഞാൽ താങ്കളുടെ അവസരത്തിൽ പറയാ. അപ്പൊ ബി ജെ പി തോറ്റാൽ എല്ലാവരുടെയും തോൽവിയല്ലേ? ബി ജെ പി തോറ്റാൽ എല്ലാവരുടെയും തോൽവിയാണ്. ബി ജെ പി തോറ്റാൽ നിങ്ങളുടെ മാത്രം തോൽവിയാണ്. അല്ലല്ല, ബി ജെ പി തോറ്റാൽ ബി ജെ പി നേതാക്കന്മാരുടെ എല്ലാവരുടെയും പരാജയമാണ്. ഞാൻ പൂർത്തീകരിക്കട്ടെ, ഞാൻ പൂർത്തീകരിച്ചിട്ട് താങ്കളുടെ അവസരത്തിൽ താങ്കൾ മറുപടി പറയാൻ ഉചിതം. അദ്ദേഹം പൂർത്തിയാക്കട്ടെ ശ്രീ ജോർജ്. അല്ല, അദ്ദേഹം പൂർത്തിയാക്കട്ടെ. അല്ല, അങ്ങനെയാണെങ്കിൽ ഹിമാചലിൽ നിങ്ങളുടെ ദേശീയ അധ്യക്ഷൻ നിർത്തിയ കാൻഡിഡേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ സ്ഥാനാർത്ഥികൾ തോറ്റാൽ അത് നഡ്ഡയുടെ മാത്രം തോൽവി എന്ന് വിശദീകരിക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ശ്രീ അബിൻ പൂർത്തിയാക്കും. എല്ലാവരുടെയും ഞാൻ ഇത് പറയാനുണ്ടായ സാഹചര്യം എന്താണ്? രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി അദ്ദേഹം വലിയൊരു രാഷ്ട്രീയ പ്രചരണ യാത്രയിലാണ്. ആ യാത്രയിൽ അദ്ദേഹത്തിന് പല സംസ്ഥാനങ്ങളിലും പോകാൻ പറ്റിയിട്ടില്ല, കാരണം അതിൻ്റെ ഒരു സ്കെഡ്യൂളിൻ്റെ ഭാഗമാണ്. ഹിമാചൽ പ്രദേശിൽ ഞങ്ങളുടെ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് പ്രിയങ്ക ഗാന്ധിയാണ്. ഇവർ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഹിമാചൽ പ്രദേശിൽ ഞങ്ങൾ രാഷ്ട്രീയ പ്രചരണം നടത്തിയത്. അവിടെ ഞങ്ങൾ വിജയിച്ചു. നരേന്ദ്രമോദി വിവിധ ഇലക്ഷൻ റാലികൾ അവിടെ നടത്തി. നരേന്ദ്രമോദിയെ ജനം തള്ളിക്കളഞ്ഞു. ജെ പി നഡ്ഡയെ ജനം തള്ളിക്കളഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവർ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഉദാഹരണമാണ് അല്ലെങ്കിൽ ഉത്തരമാണ് ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങനെ ആശങ്കയ്ക്കുള്ള ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ല, ഭയചകിതരാവേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്നോട് ഇന്ന് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, ഇനി ഒരു തവണ കൂടി കോവിഡ് വന്നാൽ ഞാൻ മരിച്ചു പോകും. ഇങ്ങനെ ആശങ്ക പരത്തുകയാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. നമ്മുടെ നമ്മളിതൊക്കെ പറയുന്നത് വളരെയധികം പൊതുജന സമ്പർക്കമുള്ള ആളുകളാണ്. അവർ പറയുകയാണ് ഇനി ഒരു തവണ കൂടി കൂട് വന്നാൽ ഞാൻ മരിക്കും. അപ്പം ഇങ്ങനെ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ ജനങ്ങളെ ഭയചകിതരാക്കുന്ന ഒരു പ്രവണതയാണ്, പ്രവൃത്തിയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ യാത്ര ഡൽഹിയിലേക്ക് കിടക്കുകയാണ്. അതിൽ ഇവർക്ക് തീർച്ചയായിട്ടും അതിൽ വന്നുകൂടിയ ജനങ്ങളുടെ കാര്യത്തിൽ, ജനസഞ്ചയത്തിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ റിപ്പോർട്ടർമാർ തന്നെ, ഇപ്പോൾ എന്നെ കണക്കിലെടുക്കണ്ട, ഇപ്പോൾ മാധു താങ്കൾ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ, ഡൽഹിയുടെ റിപ്പോർട്ടറോ അല്ലെങ്കിൽ രാജസ്ഥാനിലൊക്കെ ഈ യാത്ര റിപ്പോർട്ട് ചെയ്യാൻ പോയ റിപ്പോർട്ടർമാർ, അവരൊക്കെ ആയിട്ട് ഞാൻ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ അവർ പോലും പറഞ്ഞത് ഞങ്ങൾ ചരിത്രത്തിൽ ഇങ്ങനെയൊരു വലിയ രാഷ്ട്രീയ പ്രചരണ യാത്ര കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് പേടിക്കാൻ എന്തോ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അൻവർ ഷാ പാലോട് ഇവിടെ പറഞ്ഞു, അദ്ദേഹം വളരെ, ഇപ്പോൾ താങ്കൾ മാധു ആദ്യം പറഞ്ഞു വലിയ വില കൊടുക്കേണ്ടി വന്നു. അത് സത്യമാണ്, നമുക്ക് വലിയ വില കേരളത്തിൽ കൊടുക്കേണ്ടി വന്നു. അത് ഒന്നാമത്തെ വില എന്ന് പറയുന്നത് അൻവർ ഷായ്ക്ക് എന്തോ തെറ്റിപ്പോയി, അദ്ദേഹത്തിന് കണക്ക് എന്തോ ആരോ കൊടുത്ത കണക്ക് തെറ്റിപ്പോയി. കാരണം ഇന്ത്യയിൽ ഇന്ന് ഞാനിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് നോക്കുകയായിരുന്നു, ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ ഡെത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നാളിതുവരെ 530,681 അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മഹാരാഷ്ട്രയാണ്. 1,48,412 ഡെത്താണ് മഹാരാഷ്ട്രയിലുണ്ടായത്. രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് കേരളമാണ്, 71,540. നമ്മളെക്കാൾ എത്രയോ വലിയ മഹാരാഷ്ട്രയിലാണ് അങ്ങനെ ഒരു ഡെത്ത് റേറ്റ് ഉള്ളത്. ഇന്ത്യയിൽ നമ്മളെക്കാൾ വലിയ സംസ്ഥാനങ്ങൾ വേറെ ഉണ്ടായിട്ട് പോലും ഡെത്ത് റേറ്റ് അത്രയും ഇല്ല എന്നുള്ളിടത്താണ് കേരളത്തിലെ കോവിഡ് പ്രതിരോധം എത്രമാത്രം പാളിച്ചയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, വലിയ വില കൊടുക്കേണ്ടി വന്നു. ആ വില കൊടുക്കേണ്ടി വന്നത് എന്തിനാണ് എന്നുള്ളത് സി എ ജി റിപ്പോർട്ടിലുണ്ട്. വലിയ വില കൊടുക്കേണ്ടി വന്നത് ഒന്ന്, 550 രൂപയുടെ പി പി ഇ കിറ്റ് 1,550 രൂപയ്ക്ക് സാധാരണക്കാരൻ്റെ നികുതി പണം ഉപയോഗിച്ച് മേടിച്ചപ്പോൾ അതിന് വലിയ വില നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. രണ്ട്, വെറും 7.28 രൂപ ഉണ്ടായിരുന്ന ഗ്ലൗസിന് 12.30 രൂപയ്ക്ക് ആ ഗ്ലൗസ് മേടിച്ച് വലിയ അഴിമതി ഈ കേരളത്തിൽ നടത്തിയപ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ വില കൊടുക്കേണ്ടി വരുന്നതിൻ്റെ ഉത്തരം പറയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഇന്ന് സി പി എം ഔദ്യോഗിക പ്രതിനിധികളെ പോലും ഈ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയിൽ പങ്കെടുക്കാത്തത് അല്ലെങ്കിൽ പങ്കെടുപ്പിക്കാത്തത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ വസ്തുതാപരമായി നടത്തുന്ന, നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഏതൊരു നിർദ്ദേശത്തെയും
സർവാംന പാലിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് അതിനകത്തൊന്നും യാതൊരു സംശയവുമില്ല പക്ഷേ അതിനകത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉദ്ദേശശുദ്ധികളും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടി വരുന്നത് സ്വാഭാവികം മാത്രമാണ്।